ഫോൺ വിളിയുടെ ദുരന്തമെന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് എ കെ ശശീന്ദ്രൻ. ഫോൺ വിളിയുടെ പേരിൽ മന്ത്രിസ്ഥാനം തന്നെ പോയയാൾ. അത്തരമൊരാൾ പുലർത്തേണ്ടുന്ന ജാഗ്രത ഇപ്പോഴും പുലർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജോസഫൈൻ പറഞ്ഞതുപോലെ അനുഭവിച്ചോ എന്നേ പറയാനുള്ളൂ. ഇവിടെ പാർട്ടിക്കാര്യമായാലും കുടുംബകാര്യമായാലും ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം നടത്തുന്നയാളെ സംരക്ഷിക്കാൻ പാടില്ല തന്നെ. പ്രത്യേകിച്ച് സ്ത്രീ പീഡകർക്കെതിരെ കടുത്ത നിലപാടുകളുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നീക്കമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പറയുന്നത് ചില പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകളൊക്കെ ഉണ്ടായി, അതൊരു പീഡന പരാതിയാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ സംസാരം നിർത്തി എന്നൊക്കെയാണ്. പക്ഷേ ആ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടിയാണ് വിളിക്കുന്നത് എന്നും പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും മനസ്സിലാകും. ഫോൺ കോളുകളൊക്കെ നിരന്തരം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇത്തരമൊരു അബദ്ധമൊക്കെ ഒരു മന്ത്രി കാണിക്കാമോ? നേരിട്ടായാൽ പോലും, ഇനി റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ചെയ്തുകൂടാത്തതാണ്. ആരായാലും എത്ര കേമനായാലും സ്ത്രീകൾക്കെതിരെ കൈപൊക്കുന്നവൻ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളി തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ലാത്ത ഒരു നാട്ടിൽ അത്തരക്കാരെ വച്ചു പൊറുപ്പിക്കാൻ ഒരു മന്ത്രി തന്നെ കുടപിടിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ്. ഇവിടെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ എൻ സി പിയുടെ പ്രാദേശിക നേതാവാണല്ലോ. ഈ പ്രശ്നത്തെക്കുറിച്ച് ഇത്ര നാളായിട്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള അവസരമുണ്ടായിരിക്കെ എന്തുകൊണ്ട് നൽകിയില്ല? ഇപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് അവർ ഗവനിച്ചില്ല. എൻ സി പിയെ പോലെയുള്ള ഒരു ചെറിയ പാർട്ടിയുടെ ഒരു നേതാവിനെതിരായിട്ടുള്ള ഒരു പരാതി അതൊക്കെ അങ്ങനെ കണ്ണും പൂട്ടി അവഗണിക്കാൻ എന്തായാലും പോലീസുകാർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ അവഗണിച്ചാൽ തന്നെ ഇവിടെ പീഡന പരാതികൾ അന്വേഷിക്കുന്നതിനായി സ്റ്റേറ്റ് നോഡൽ ഓഫീസറുണ്ട്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ. ആ പെൺകുട്ടി എൻ സി പി കുടുംബത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആളാണ്, അതിൻ്റെ വാശിക്കാണ് കയ്യിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് എന്നാണ് പരാതിക്കാർ പറയുന്നത്. ആ പെൺകുട്ടിക്കെങ്കിലും ആ ആർജവം കാണിച്ചുകൂടായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ സി പിയിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനെ പുറത്താക്കുമെന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് ഇത് പരാതിയായി മുന്നിലെത്തുന്നത്. അപ്പോഴാണ് നേരത്തെ എ കെ ശശീന്ദ്രൻ അയാളോട് ഫോണിൽ സംസാരിച്ച കാര്യം അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യമുണ്ടായതും അതിൽ മന്ത്രി ഇടപെടൽ നടത്താൻ ശ്രമിച്ചതുമൊക്കെ രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു. പാർട്ടിയിൽ തൻ്റെ സ്ഥാനം തിറങ്ങിവെന്ന് ഉറപ്പാകുമ്പോൾ അത് പുറത്തുവിടുന്നു. തൻ്റെ രാഷ്ട്രീയ എതിരാളിക്കെതിരെയും ആ രാഷ്ട്രീയ എതിരാളിയെ സഹായിക്കാൻ വന്ന മന്ത്രിക്കെതിരെയും. അതുകൊണ്ട് തന്നെ എ കെ ശശീന്ദ്രനെ പോലെ തന്നെ കുറ്റക്കാരനായി നമ്മുടെ മുന്നിൽ പരിഹാസ്യനായി തന്നെ നിൽക്കുകയാണ് ആ കുട്ടിയുടെ പിതാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും അത് തൻ്റെ രാഷ്ട്രീയ ലാഭത്തിനായി ഇത്രനാൾ ഒളിച്ചുവെച്ച മുകളിലേക്ക് വേണമെങ്കിൽ പരാതിയുമായി പോകാവുന്ന ഒരു സാഹചര്യത്തെ പോലും ഒഴിവാക്കിയ ഒരാളെന്നുള്ള നിലയിൽ